കണ്ണിന് ആനന്ദകരമായ കാഴ്ച സമ്മാനിക്കുന്ന ചിത്രശലഭങ്ങൾ ദൈവത്തിന്റെ മനോഹരമായ സൃഷ്ടിയാണ്. പ്രകൃതിയുടെ മാലാഖമാർ എന്നറിയപ്പെടുന്ന ഇവ നല്ല പരിസ്ഥിതിയുടെ സൂചകങ്ങളാണ്. ജന്തുലോകത്തിലെ ഏറ്റവും വലിയ ഫൈലമായ ആർത്രോപോഡയിലെ ഇൻസെക്ട എന്ന വിഭാഗത്തിൽ ലെപ്പിഡോപ്റ്റിറ എന്ന ഗോത്രത്തിലാണ് ചിത്രശലഭങ്ങൾ വരുന്നത്. ചിത്രശലഭങ്ങളെ പറ്റി പഠനം നടത്തുകയും ശേഖരിക്കുകയും ചെയ്യുന്ന ആളുകളെ ലെപ്പിഡോപ്റ്ററിസ്റ്റ് അഥവാ ഔറേലിയൻസ് എന്ന് വിളിക്കുന്നു. ശാന്തസമുദ്രത്തിലെ ന്യൂഗിനി ദ്വീപുകളിൽ കാണപ്പെടുന്ന ക്വീൻ അലക്സാൻഡ്രോ ബേർഡ് വിംഗ് ചിത്രശലഭം കണ്ടെത്തിയിട്ടുള്ള ചിത്രശലഭങ്ങളിൽ ഏറ്റവും വലുതെന്ന് കരുതപ്പെടുന്നു. കിഴക്കേ ആഫ്രിക്കയിൽ കണ്ടുവരുന്ന ഡാർഫ് ബ്ലൂ ചിത്രശലഭം ഏറ്റവും ചെറുതെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യയിൽ കാണപ്പെടുന്ന പൂമ്പാറ്റകളിൽ വെച്ച് ഏറ്റവും വലുത് ഗരുഡ ശലഭങ്ങളാണ്. ഏറ്റവും ചെറുത് രക്തനീലി ശലഭങ്ങളാണ്. ചിത്രശലഭങ്ങൾക്ക് 6 കാലുകളും 3 ഭാഗങ്ങളുള്ള ശരീരവും ഒരു ജോഡി സ്പർശിനി അഥവാ ശൃംഗികയും സംയുക്ത നേത്രങ്ങളും ബാഹ്യാസ്ഥികൂടവും 2 ജോഡി ചിറകുകളുമുണ്ട്. അഗ്രഭാഗം ഉരുണ്ടതോ നിവർന്നു നിൽക്കുന്നതോ ആയ ഒരു ജോഡി സ്പർശിനികൾ എതിർലിംഗത്തിൽപ്പെട്ട ശലഭങ്ങളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു. ചിത്രശലഭങ്ങൾ പ്രധാനമായും പൂന്തേനാണ് ഭക്ഷണമായി ഉപയോഗിക്കുന്നത്. ചിലയിനം പൂമ്പാറ്റകൾ പൂമ്പൊടിയും മരത്തിന്റെ നീരും ചീഞ്ഞു പോകാറായ പഴങ്ങളും അഴുകിയ മാംസവും മണലിലും ചെളിയിലും മറ്റും അലിഞ്ഞു ചേർന്ന ധാതുക്കളും ആഹാരമാക്കുന്നു. ചിത്രശലഭങ്ങളുടെ ജീവിതചക്രം പൂർണ്ണ രൂപാന്തരത്തിലൂടെയാണ് നടക്കുന്നത്. 4 ദശകളാണ് ചിത്രശലഭത്തിന്റെ ജീവിതചക്രത്തിലുള്ളത്. മുട്ട, ശലഭപ്പുഴു അഥവാ ലാർവ, പ്യൂപ്പ, ചിത്രശലഭം എന്നിവയാണ് 4 ദശകൾ. പ്രായപൂർത്തിയായ ചിത്രശലഭങ്ങൾ ഇണചേരുകയും പെൺശലഭങ്ങൾ ഇലകൾക്കടിയിൽ മുട്ടയിടുകയും ചെയ്യുന്നു. മുട്ടകൾ വിരിഞ്ഞ് കാറ്റർപില്ലർസ് പുറത്തു വരുന്നു. ഇലകൾ ഭക്ഷിച്ച് അവ വളരുന്നു. കാറ്റർപില്ലർസ് അഥവാ ലാർവ പൂർണ്ണ വളർച്ചയിലെത്തുമ്പോൾ പ്രോതൊറാസിക്കോ ട്രോപ്പിക് ഹോർമോൺ പുറപ്പെടുവിക്കുന്നു. ഈ സമയത്ത് ലാർവയുടെ ഭാരം ഒരു പരിധിയിലധികം വർദ്ധിച്ചു കഴിഞ്ഞിരിക്കും. ഇതോടെ ലാർവ ഭക്ഷണം നിർത്തുന്നു. അതിനുശേഷം പ്യൂപ്പ അവസ്ഥയിൽ സമാധിയിലിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിക്കും. പ്യൂപ്പ അവസ്ഥയിലെത്തിയ ലാർവകൾ 1-2 ആഴ്ചകൾ കൊണ്ട് പൂർണ്ണ വളർച്ചയിലെത്തുകയും ചിത്രശലഭം കൂട് പൊട്ടിച്ച് പുറത്തു വരികയും ചെയ്യുന്നു. ചിത്രശലഭങ്ങളുടെ ആയുർദൈർഘ്യത്തെ കുറിച്ച് സമഗ്രമായ പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. 2 മുതൽ 6 വരെയാണ് മിക്ക ശലഭങ്ങളുടെയും ആയുർദൈർഘ്യം. ദേശാടന ശലഭങ്ങൾ മാസങ്ങൾ ജീവിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്റാർട്ടിക്കയിലൊഴിച്ച് ലോകത്തിന്റെ എല്ലായിടത്തും ചിത്രശലഭങ്ങളെ കാണാം. പല പല നിറങ്ങളും പല ഡിസൈനുകളുമുള്ള ചിത്രശലഭങ്ങൾ പ്രകൃതിയുടെ സൗന്ദര്യം ഒന്നുകൂടി കൂട്ടുന്നു. 18,000-ലേറെ സ്പീഷീസ് ചിത്രശലഭങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. പ്രതീക്ഷയുടെ ലോകത്തേക്ക് പറന്നുയരുന്ന ചിത്രശലഭങ്ങൾ പ്രത്യാശയുടെ പ്രതീകമാണ്. താങ്ക് യു.